ഗോപകുമാരൻ കൃഷ്ണകുമാർ ഞങ്ങളൊക്കെയാണ് സാർ. അത് ശരി. അന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് നിങ്ങൾ മൂന്ന് വില്ലന്മാരെയും ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. യു ആർ മൈ നോട്ടഡ് പേഴ്സൺസ്. നിങ്ങൾ യമുനാറാണിയുമായിട്ടുള്ള ബന്ധം? കഴിഞ്ഞ 26 ദിവസമായി ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഐ സീ. നിങ്ങൾ? ഞങ്ങൾ ഇവരുടെ ഭാര്യമാരാ. വെരി ഗുഡ്. പറയൂ, നിങ്ങൾ യമുനാറാണിയുമായിട്ടുള്ള ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല സാർ. അയ്യോ, ഉണ്ട്. ഇവര് കള്ളത്തരം പറയാ. ഇവർക്ക് യമുനാറാണിയുമായി ബന്ധമുണ്ട്. യമുനാറാണി സൂയിസൈഡ് ചെയ്യാൻ കാരണം തന്നെ ഇവരാണ് സാർ. യമുനാറാണിയുടെ പേരും പറഞ്ഞ് ഇവര് ഞങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് സാർ. ഇപ്പഴും പറഞ്ഞു ഞങ്ങളെ കൊല്ലുമെന്ന്. ഒരു സ്വന്തം ബ്രദേഴ്സിനെ പോലെ പറയാണ് സാർ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം സാർ. മനസ്സിലാക്കിക്കാം. താങ്ക് യു. വെരി നൈസ് ലേഡീസ്. എന്റെ ആരാധനാപാത്രത്തെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിച്ചു. സ്വന്തം ഭാര്യമാരെ പീഡിപ്പിച്ചു. ചാൾസ് ശോഭരാജിനെ പോലും വെല്ലുന്ന മൂന്ന് കൾപ്പിറ്റ്സ്. സാറേ, അത് ഒരക്ഷരം മിണ്ടി പോരുത്. മനുഷ്യ ശരീരത്തിൽ 4444 ഞരമ്പുകളാണുള്ളത്. ഈ ഇന്ദ്രജിത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അത് 2222 ചുരുങ്ങും. പഞ്ചിപ്പാല് വരെ ഛർദ്ദിപ്പിക്കും. കേറാൻ സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവര് കുറ്റവാളികളാണെന്ന് സ്വന്തം ഭാര്യമാർ തന്നെ മൊഴി തന്ന സ്ഥിതിക്ക് ഇനി ഒരു അപ്പീലും ഇല്ല. നിങ്ങൾ മൂന്ന് പേര് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. കൂടുതൽ മൊഴി തരാൻ. ഓക്കെ, കണ്ണു തുറന്നോ? ഇല്ല, ഇപ്പോഴും ഐസ് പ്ലാന്റിൽ തന്നെയാണോ? അല്ല, ഐ സിയുല. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്തായി കാണിക്കുന്നെ? ഇത് എന്ത് പണിയാണ്? സൈലൻസ് പ്ലീസ്. നിങ്ങൾ യമുനാറാണിയുടെ ആരാ? യമുനാറാണിയുടെ അയൽവക്കത്ത് താമസിക്കുന്നവരാ. യമുനാറാണി കേസിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും പോലീസ് പിടിച്ചോണ്ട് പോയി. ഓ, പ്രതികളുടെ ഭാര്യമാരാണോ? തന്നെ. അങ്ങോട്ട് മാറി നിക്കണം. അങ്ങോട്ട്. കാണാൻ പറ്റില്ല. എന്താ കുട്ടികളേത്? മലന്നു കിടന്ന് തുപ്പുക. നിങ്ങളുടെ ഭർത്താക്കന്മാരെ പോലീസ് പിടിച്ചോണ്ടോ? നാട്ടുകാരുടെ മുഴുവൻ വിളിച്ചു പോവുക. എങ്ങനെയാ? നിങ്ങൾ ഇവിടെ വന്നാൽ ശരിയാവില്ല. അവര് പോവാ 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 പോവാ. അയ്യോ, എന്താ സാറേ ഇത്? സാർ വിഷമിക്കാതെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഷീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. സാർ ടെൻഷൻ ആവാതെ. സാർ, ആകെ പ്രശ്നമാ. ആശുപത്രിയിലേക്കുള്ള വാഹന തിരക്ക് മൂലം റോഡ് ആകെ ബ്ലോക്കാ. എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാനും ആകെ ബ്ലോക്കായി നിൽക്കാണ്. എന്റെ എമുനാറാണിക്ക് ബോധം തെളിയാതെ എനിക്ക് ഒന്നിനും ആവില്ല. സാർ, പോയി എന്തെങ്കിലും ചെയ്യണോ? കാക്കിക്കുള്ള കലാഹൃദയം ഒന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് സ്വയമായിട്ട് പൊട്ടിക്കറിയാൻ പോലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ പോണോ? ഗുരുവായൂരപ്പ, യമുന റാണിക്ക് ബോധം തെളിഞ്ഞാൽ ഞാനൊരു ശയന പ്രദർശനം. എന്റെ മോന് മാത്രം കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ജാമ്യം ഒന്നുമില്ല. ഇത് 4 കേസാ. ശ്വാസം വിടണം. സാർ, ഒരു സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റേഷൻ ആക്രമിക്കാനാണെന്ന് തോന്നുന്നു. എന്താ? ഞങ്ങൾ ഒന്നവരെ കണ്ടോട്ടെ. ആയിക്കോ, ബഹളം ഉണ്ടാക്കരുത്. എന്റെ 5 പിള്ളേരുടെ അച്ഛൻ ഈ ഗതി വന്നല്ലോ. എന്റെ പറക്കോട്ട് ഭഗവതി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാനിത് എങ്ങനെ സഹിക്കും? നന്ദേട്ടാ, ആ ഊമക്കത്ത് എഴുതിയത് അമ്മാവനാ. എന്റെ പൊന്നു ചേട്ടനെ പോലീസുകാര് ഒരുപാട് അറ്റാച്ച് ചെയ്തോ? എല്ലാം ഞങ്ങളുടെ തെറ്റാ. സ്വന്തം നില മറന്ന് ആഡംബരവും പൊങ്ങച്ചും കാട്ടിയതിന് ശിക്ഷയാ. ഇനിയൊന്നും ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം. സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തന്നു. പക്ഷേ ഈ പോലീസുകാർക്ക് ഇനിയും അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. എള്ളോളം കളങ്കം നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലേ നന്ദേട്ട കൃഷ്ണേട്ട? അതാ സത്യം. അതായിരിക്കും നമുക്ക് ഈ ശിക്ഷ കിട്ടിയത്. പാവം പാവം. അച്ഛാ, എങ്ങനെയെങ്കിലും ഞങ്ങളെ മോചിപ്പിക്കണം. കുട്ടികളെ കാണാൻ ധൃതിയായി. 5-6 വയസ്സുള്ളപ്പോഴാ എന്റെ മക്കളെ ഈ വേഷത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ. സാറേ, എന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ക്ഷമിക്കണം സാർ, യമുനാറാണിക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. അവരുടെ മൊഴിയെടുക്കാതെ എനിക്കൊന്നും ചെയ്യാൻ നിവർത്തി. കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? കൗസു എടുത്തേക്ക് മാത്രമല്ല, ആനന്ദത്തിനുണ്ട് മാറ്റം. ഒന്നും അവൾ തുറന്നു പറയുന്നില്ല. ഇന്നലെ രാത്രി മനുഷ്യന് ഉറക്കിയിട്ടില്ല. നിനക്കോടോ ഗോപ? എന്താടാ ഗോപ? എന്റെ ഇന്ദു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറിച്ചു. അപ്പൊ മൂന്നാളും അത് തന്നെ പറയുന്നു. സംശയമില്ല, ഇത് പ്രേതബാധയാ. ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരാ ഒരാള്? പൂത്തക്കോടനായിരിക്കും. നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ജപിച്ച് അരയിൽ കെട്ടിച്ചാലോ? അതിനുള്ള അരയിലൊന്നും തൊടാൻ സമ്മതിച്ചിട്ടുണ്ടേ ചരട് കെട്ടാൻ. ഏയ്, അത് നടക്കില്ല. ആ ഒരു പ്രധാന കാര്യം, ഇതൊന്നും ആ യമുനാറാണി അറിയരുത്. മഹാ നാണക്കേടാണ്. ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എങ്ങനെയാ ഒന്ന് അറിയാൻ?
പ്രശ്നമുണ്ടാക്കി. കല്യാണി കലവാണി പാടിക്കൊണ്ടവരനെ കല്യാണ പെണ്ണി. എന്താ മക്കളെ, ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഒരു ഉപദേശം വേണം. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി? പെൺവിഷയം. ആ, എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. കേക്കട്ടെ കേക്കട്ടെ. മുത്തച്ഛ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധയും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറഞ്ഞോളി. പെണ്ണുങ്ങളാകുമ്പോ ചിലപ്പോ ഇളക്കവും അപസ്മാരവും വിഭ്രാന്തിയും ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്ക് ഉണ്ടായി, വേലക്കാരി ചെല്ലമ്മക്ക് ഉണ്ടായി, പിന്നെ അയലക്കത്തെ ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടായി. ആണുങ്ങളായ കഴിവ് വേണോടെ, നിങ്ങൾ മൂന്ന് പേരും ഓരോ കുപ്പി അശ്വഗന്ധാദി ദേഹം മേടിച്ച് കഴിപ്പിൻ, ഒക്കെ ശരിയാവും. അല്ല പിന്നെ അയ്യോ, പറ്റിയ പാർട്ടി ഇങ്ങനോട് ചോദിക്കാമെന്ന് നമ്മൾ വേണം തല്ലാൻ വന്നേ. അമ്പലത്തിൽ പോയപ്പോ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ഓ പിന്നെ അച്ഛൻ കണ്ട അത് മതി. നമ്മുടെ രണ്ടാളുടെയും പേരില് പുഷ്പാഞ്ജലി നടത്തിയതിന്റെ പ്രസാദം ഞാൻ തൊട്ടുതരാം. അവര് തമ്മി തമ്മിൽ തൊടാനുള്ള മത്സരം. അയ്യോ, അതാണ് ഞാൻ തൊട്ടുതരാമെന്ന് പറഞ്ഞില്ലേ. അയ്യോ, അവനെ പിടിച്ചൊന്ന് വരട്ടാം. എന്റെ അമ്മ, ഈ ഏട്ടന്മാർ എന്തായി കാണിക്കുന്നേ? എന്നെ കൊല്ലാൻ പോവാണോ? അതേടാ, നിന്നെന്ന് ഞങ്ങള് ശരിപ്പെടുത്തുന്നുണ്ട്. പറടാ, ആശയവുമായി നിനക്ക് എന്താ ബന്ധം? അറിയില്ലേ എന്റെ മുറപ്പെണ്ണ്. അതല്ല ചോദിച്ചത്, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ എന്താ? ഓ വെരി സിമ്പിൾ, ഞങ്ങൾ തമ്മിൽ പ്രേമത്തില്. അത്രയ്ക്കായോ? എന്റെ വാടാ നിന്റെ ഭാവം അവളെ കല്യാണം കഴിക്കാൻ. അത് നിന്റെ മനസ്സിലിരുന്നാ മതിയുടെ ചന്ദ്രകുമാര, നടത്തി തരില്ല. വേണ്ട, ഞങ്ങൾ ഒളിച്ചോടി പൊക്കോളാം. ഓക്കേ. അമ്മിക്കുഴവീട് അത്ര ഉള്ളെങ്കിലും ആളെ ജഗജില്ല. നഞ്ചന്തിരാ നാനാഴി, നമുക്ക് ട്രാക്കൊന്ന് മാറ്റി പിടിക്കാം. മോനെ ചന്ദ്രു, നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ര വലിയ അഭിപ്രായം ഒന്നുമില്ല. എടാ മോനെ ചന്ദ്രു, നമ്മള് നാല് പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ. ഞങ്ങള് മൂന്ന് പേരെ അമ്മ പത്തു മാസം ചുമന്നു, നിന്നെ എട്ടു മാസം. അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത്. ഇൻകുബേറ്ററിൽ മൂന്ന് ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു. ഇച്ചിരിയും പോന്ന നിനക്ക് ഞാനാ കാവലെന്നും ഡോക്ടർ വിധി എഴുതിയതാ. എന്നാ അപ്പ തന്നെ കൊല്ലായിരുന്നില്ലേ വളർത്തിയിട്ട്? നിന്നെ ഞങ്ങള് കൊല്ലോടാ. നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങള് നടത്തിത്തരാം. ഇപ്പൊ പ്രേമം മാത്രം മതിട്ടോ. എന്റെ പൊന്നുകുട്ട ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് വേണം? ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരണം. അയ്യേ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? നാണമില്ല നിങ്ങക്ക്, ഏട്ടത്തിമാരന്റെ സ്വന്തം അമ്മയെ പോലെയാ. അത് മാത്രം നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. മോനെ ചന്ദ്രു, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ. അതെനിക്കുണ്ട്. അതല്ലടാ, അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിലടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്ര ഉള്ളൂ? നിസാരമല്ല, പഴയ ഏട്ടത്തിമാരല്ല, പൊള്ളും പൊള്ളിക്കും. ഏട്ടത്തിമാരേ, നിന്നെ ആരെയപ്പ ഇങ്ങോട്ട് ക്ഷണിച്ച? വലിയടത്തി വലിയ ഗൗരവത്തിലാണല്ലോ. ആ തന്നെ. ചെറിയേട്ടത്തിമാരും മൂഡൌട്ടാണല്ലോ. ഏട്ടത്തിമാരേ, എല്ലാം ഞാൻ അറിഞ്ഞു. വെറുതെ നമ്പർ എടുക്കല്ലേ ചേക്കാ? മൂന്ന് പേർക്കും സംശയമുണ്ടല്ലേ, ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ. സംശയിക്കണം, ഗുരുതരാവസ്ഥയിലാണ്. ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം. അപ്പൊ കത്ത് കിട്ടുകാരൻ നീ അറിഞ്ഞില്ലേ? കത്ത്? കത്തോ? കത്ത്? ഓ കത്ത്, അത് ഞാൻ അറിഞ്ഞു അറിഞ്ഞു. എടുത്തേ, സാരമില്ല എടുത്തേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഞങ്ങളെ സഹായിക്കോടോ ചന്ദ്രു? സഹായിക്കാലോ. ഒരാഴ്ചക്കകം അത് സംഭവിക്കോടോ ചന്ദ്രു? ചെലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ലേ അറിഞ്ഞിരിക്കുന്നു. പറയടാ, ആ ഒരാൾ ആരാണ്? ആ ഒരാളോ? ആ ഒരാൾ, ആ ഒരാൾ, അത് ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എല്ലാം അറിഞ്ഞിട്ട് നീ പറയില്ല അല്ലേ? യമുന റാണി ഞങ്ങളുടെ ഭർത്താക്കന്മാരില് ആരെയാണ് മയക്ക് കൂടെ കൊണ്ടുപോകുന്നത്? അയ്യേ, അപ്പൊ അതാണ് കാര്യം. ഞാൻ കരുതി ഏട്ടന്മാരാണ് മരമണ്ടന്മാരാന്ന്. ശങ്കരന്മാർക്കൊത്ത ചക്കികള്. നീ എന്താണ് ആലോചിക്കുന്നത്? പറയടാ, പറയടാ.
പറയാം പറയാം, കൈവിട്. ആ കത്ത് വായിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ. കത്ത് എവിടെ? കത്ത് എന്റെ കയ്യിലുണ്ട്. സഹോദരി, നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക.